ശ്യാമേ, ഈ കൂടത്തായി ഒരു കൊലപാതകം ഉണ്ടല്ലോ, ജോളി. കൂടത്തായി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ജോളി എന്ന സംഭവമാണ്. അത് ഒരു കാലത്ത് കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ പേരിൽ വളരെയധികം വിവാദങ്ങളും കത്തിപ്പടർന്ന ഒരു ഒരു സെൻസേഷണൽ ന്യൂസാണ്, ഒരു വാർത്തയൊക്കെ ആയിരുന്നു. അതിൻ്റെ പേരിൽ വലിയ ചാനല് ഒരു വലിയൊരു സീരിയലൊക്കെ ഉണ്ടാക്കി. പിന്നീട് നെറ്റ്ഫ്ലിക്സിൽ ഒരു വലിയ ഡോക്യുമെൻ്ററി, 1.5 മണിക്കൂറുള്ള ഡോക്യുമെൻ്ററി വന്നിട്ടുണ്ട്. പിന്നെ അത്തരത്തിലുള്ള വലിയ സംഭവമാണ്. എന്തായാലും കൂടത്തായി ജോളി സംഭവം പുറത്തു വരുന്നത് 2019 ജൂലൈയിൽ കൊല ചെയ്യപ്പെട്ട റോയി എന്ന അവരുടെ ഭർത്താവായ റോയിയുടെ ഒരു സഹോദരൻ റോജോ വടകര പോലീസിൽ സൈമണ് പരാതി, SP സൈമണ് പരാതി നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ്. എന്തായാലും അതൊക്കെ നമുക്ക് അറിയാവുന്ന ചരിത്രമാണ്. എന്താണ് ഇപ്പോൾ ജോളി വധവും അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്യാമിന് കുറേ കാര്യങ്ങൾ പറയാണ്. എന്താണത്? ജോളി വധമല്ല, ജോളിയുടെ കൊലപാതകം. ജോളിക്ക് നിന്ന് പിന്നെ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഭർത്താവ് ഷാജു കോടതിയിൽ പോയിരിക്കുന്നു. ഡിവോഴ്സ് കിട്ടണം, തനിക്ക് അത്യാവശ്യമായിട്ട് ഡിവോഴ്സ് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കോടതിയിൽ പോയിരിക്കുന്നത്. എന്നാൽ ഡിവോഴ്സിന് താൻ തയ്യാറല്ല എന്ന് ജോളി കോടതി മറുപടിയും കൊടുത്തു. ജോളി കൊണ്ടുപോയി കോടതിയിൽ, ഇദ്ദേഹം കൊണ്ടുപോയി പിന്നെ ജോളിക്ക് നോട്ടീസ് അയച്ചപ്പോൾ ജോളി മറുപടി കൊടുത്ത്, ഞാൻ താങ്കൾക്ക് വിവാഹമോചനം തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അത്രയല്ല, അദ്ദേഹത്തിന്റെ 56-ാം സാക്ഷിയാണ് ഈ ഷാജു. ഷാജുസ് കറിയ എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ കേസിലെ 122 സാക്ഷികളുള്ള കേസാണ് കൂടത്തായി പിന്നെ ഈ കേസ്. കൂട്ടക്കൊലപാതകം, കൂട്ടക്കൊലപാതകം എന്ന് പറഞ്ഞാൽ 2002 മുതൽ 2016 പേരെ ആറ് പേരെയാണ് ജോളി തട്ടിയത്. അപ്പോൾ ആ ജോളി തട്ടിയതിനകത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളെയാണ്, ഭാര്യയും കുഞ്ഞിനെയും ഒക്കെ തട്ടിക്കളഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ പ്രധാന സാക്ഷിയാണ് ഈ കേസിലെ. കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹം പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി, പിന്നെ ഈ ജോളി ഈ കൊലപാതകങ്ങളുടെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞിരുന്നു, എന്നോട് കുറ്റസമ്മതം നടത്തിയിരുന്നു എന്നാണ്. അവസാന ഘട്ടത്തിൽ എന്നോട് ഈ ജോളി ഇതെല്ലാം സമ്മതിച്ചിരുന്നു എന്നൊരു മൊഴി, കുറ്റസമ്മതം മൊഴി എന്നോട് നടത്തിയെന്ന് പറഞ്ഞ് ഇദ്ദേഹം അത് പിന്നെ പോലീസിനോട് പറഞ്ഞായിരുന്നു. അതിപ്പോ ഇപ്പം ഈ ഷാജു അന്നേരം പിന്നെ ഇപ്പം മാറാട് കോടതിയിലാണ് ഇതിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ പിന്നെ മാറാട് കോടതിയിൽ ഇദ്ദേഹത്തിന്റെ വിചാരണ സമയത്ത് ഇദ്ദേഹം ചെന്ന് പറഞ്ഞു, പിന്നെ ഇത് പിന്നെ എന്നോട് ഈ കുറ്റസമ്മതം നടത്തി എന്നുള്ള മൊഴി അദ്ദേഹം ആവർത്തിച്ചു. ആ ഷാജു അതിൽ ഉറച്ചു നിന്നു. അത് മാത്രമല്ല, അപ്പോൾ ഈ ആളൂരാണ് ജോളിയുടെ വക്കീല്. അപ്പോൾ ആളൂർ കോടതി പറഞ്ഞു, ഇത് പോലീസ് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി പറയിക്കുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് നിഷേധിച്ചു, കോടതിയിൽ നിഷേധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ വാദം നടക്കാനുള്ളത് ഒന്ന് ജോളിയുടെ ഒരു സഹോദരൻ, പിന്നെ ആ പിന്നെ ഒരു ഫാദർ, ഈ ജോളിയുടെ സഹോദരൻ ടോമിയുടെ വിചാരണ ഇനി നടക്കാനുണ്ട്, പിന്നെ വാദം നടക്കാനുണ്ട്, വിസ്താരം നടക്കാനുണ്ട്. പിന്നെ ആ ഫാദർ ജോസ് എടപ്പാടി, അതായത് ഈ കാര്യങ്ങളൊക്കെ പിന്നെ സമ്മതിച്ച് ഈ സംഭവം എനിക്ക് അറിയാമായിരുന്നു എന്ന് സമ്മതിച്ച ജോസ് എടപ്പാടി, ഇവരുടെ വിചാരണയാണ് ഇനി നടക്കാനുള്ളത്. ഇതിൽ ഏറ്റവും വലിയ രസം, ഇത്രയും വർഷമായിട്ട് ഈ കേസിൽ ഒരൊറ്റ വിസ്താരമേ നടന്നിട്ടുള്ളൂ, ഒരൊറ്റ കേസിന്റെ വിചാരണ ഇതുവരെ നടന്നിട്ടുള്ളൂ. ഇത് 6 കേസാണ് മൊത്തം. 6 FIR ആണ്. ഒന്ന് പിന്നെ ടോം തോമസ്, പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അന്നമ്മ തോമസ്, പിന്നെ മകൻ റോയി തോമസ്, പിന്നെ അന്നമ്മയുടെ സഹോദരൻ MM മാത്യു, പിന്നെ ഈ ഷാജുവിന്റെ ഭാര്യ സീലി, ഷാജുവിന്റെ മുൻ ഭാര്യ സീലി, അതുപോലെ ഷാജുവിന്റെ കുഞ്ഞ് ആൽഫൈൻ, ഇത്രയും പേരെയാണ് ജോളി സയനൈഡ് കൊടുത്ത് പിന്നെ 2002 മുതൽ 2016 വരെ തട്ടി. എന്നിട്ട് ഇതിൽ റോയി തോമസിന്റെ വിചാരണ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ ഇത്രയും നാളായിട്ട്. ബാക്കി ഒരൊറ്റ കേസിലും വിചാരണ ആരംഭിച്ചിട്ടില്ല. ഇവർക്ക് ഫോറൻസിക് റിപ്പോർട്ട് പോലും നേരെ കിട്ടിയില്ല. റോയ് തോമസിന് എനിക്ക് തോന്നുന്നത് വിഷം കൊടുത്തു വന്നതാണ്. റോയ് തോമസിന്റെ മാത്രമേ ഉള്ളൂ പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ബാക്കി ആരുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. പിന്നെ മറ്റവരുടെ ആന്തരികാവയവങ്ങളുടെ പരിശോധനയിൽ, സിലിയുടെ ആന്തരികാവയവങ്ങളുടെ പരിശോധനയിൽ സയനൈഡ് കണ്ടെത്തിയെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയില്ല. ഇത് ആകപ്പാടെ ഒരു കേസ് വിചാരണ നടത്താൻ പറ്റുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഈ റോയ് തോമസിന്റെ മാത്രമാണ്. ബാക്കിയെല്ലാം കേസ് പൊളിക്കാൻ പറ്റും ജോളിക്ക്. ബാക്കിയെല്ലാം പൊളിക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പിന്നെ പോസ്റ്റ്മോർട്ടം നടത്താതെ തന്നെ സംസ്കരിച്ചാണ്. അപ്പോൾ പിന്നീട് കല്ലറ തുറന്ന് പരിശോധിച്ചിട്ട് ഇവർക്ക് പിന്നെ ഫോറൻസിക്കിന് കാര്യമായിട്ട് അത് സിലിയുടെ ശരീരത്തിൽ മാത്രം അത് കണ്ടെത്തി. വിഷാംശം അല്ല, റോയ് തോമസ് വിഷം കഴിച്ചാണ് മരിച്ചത് എന്നുള്ളത് കണ്ടെത്തി. സിലിയുടെ ശരീരത്തിൽ നിന്ന് മാത്രം സയനൈഡിന്റെ അംശം കണ്ടെത്തി എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഫോറൻസിക്കിന്റെ റിപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. തെളിവല്ല അത്. അതല്ലേ ജോളി ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ജോളി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജോളി കേസ് പൊളിക്കുമെന്ന് പോലീസിന് അറിയാവുന്നത് കൊണ്ടാണ് 6 കേസിലും കുറ്റപത്രം പോലീസ് നേരത്തെ തന്നെ കൊണ്ടുപോയി കൊടുത്തു. 90 ദിവസത്തിനുള്ളിൽ ജോളിക്ക് പിന്നെ ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ, കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ജോളി പുറത്തിറങ്ങും. ജോളി പുറത്തിറങ്ങിയാൽ ജോളി അടുത്ത പരിപാടി കേസ് പൊളിക്കും.
കേസ് പൊളിക്കാൻ വേണ്ടിയുള്ള മാക്സിമം ശ്രമങ്ങൾ നടത്തും. അതുകൊണ്ട് ഈ കെ ജി സൈമൺ ആണല്ലോ ഇത് അന്വേഷിച്ചേ. കെ ജി സൈമൺ അന്വേഷിച്ചപ്പോൾ കെ ജി സൈമൺ പെട്ടെന്ന് തന്നെ ഇതിനു വേണ്ടിയുള്ള FIR എല്ലാം കൂടെ കൊണ്ടു കൊടുത്തു. പക്ഷേ ഈ കേസുകളെല്ലാം കൂടെ കൂട്ടത്തോടെ പൊളിഞ്ഞ നാണക്കേടാവും കേരള പോലീസിന്. കേരള പോലീസിന് വലിയ നാണക്കേടുണ്ടാവും. ഇപ്പൊ കോടതിയിൽ ഇദ്ദേഹം ഈ ഷാജു എന്ന് പറഞ്ഞു. ഷാജു പറഞ്ഞു എനിക്ക് ഇത് തരുന്നില്ലെന്ന്, വിവാഹമോചനം ഡിവോഴ്സ് തരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ഡിവോഴ്സിന് കോടതിയെ സമീപിച്ചപ്പോൾ ജോളി എൻ്റെ ഡിവോഴ്സ് ആപ്ലിക്കേഷനെ എതിർക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കോടതിയിൽ പോയി പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ നാണക്കേട്. ഇനി ഈ കെ ജി സൈമൺ, അതായത് ഇത് ടോം തോമസിന്റെ മോനുണ്ട് റോജോ. റോജോ ആണ് ഇത് 2019 കൊണ്ടുപോയി ജൂലൈയിൽ കൊണ്ടുപോയി ഒരു പരാതി കോഴിക്കോട് റൂറലിൽ കൊണ്ടുപോയി കൊടുത്തു. റൂറലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു എന്റെ കുടുംബത്തിലെ ഇത്തരം മരണങ്ങളിലെല്ലാം എനിക്ക് സംശയമുണ്ട്, ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പോലീസ് ഇത് അന്വേഷിച്ചപ്പോഴെന്ന് പറയാം, പോലീസ് ഇത് അന്വേഷിച്ചപ്പോഴത്തേക്ക് പോലീസ് വിചാരിച്ചു ഇത് സ്വത്തുകാർക്കുമാണ് വിഷയം എന്നും പറഞ്ഞിട്ട് ഇപ്പോ ഈ പരാതി മടക്കി വെച്ചോളാം. പിന്നെ ക്രൈം ബ്രാഞ്ചിൽ കൊടുത്തോ? ഇല്ല ഇല്ല, പിന്നെ ഇത് രണ്ടാമത് മടക്കി വെച്ച പരാതി ഈ കെ ജി സൈമൺ റൂറൽ SP ആയിട്ട് അവിടെ വന്നപ്പോൾ, കോഴിക്കോട് റൂറലിൽ വന്നപ്പോൾ കെ ജി സൈമന്റെ മുമ്പിൽ ഈ റോജോ വീണ്ടും ചെന്നു. റോജോ വീണ്ടും ചെന്നിട്ട് പറഞ്ഞു ഇത് ഞാൻ നേരത്തെ ഒരു പരാതി കൊടുത്തിരുന്നു, ഈ പരാതി അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് അത് ഇപ്പൊ കിട്ടിയപ്പോഴാണ് മറ്റേ ആ ജീവൻ ജോർജിന്റെ എടുത്ത് കൊടുക്കുന്നത്. കെ ജി സൈമൺ ഇതെടുത്ത് ജീവൻ ജോർജിന്റെ കൊടുത്തു. അദ്ദേഹം ക്രൈം ബ്രാഞ്ച് അല്ലല്ല, സ്പെഷ്യൽ ബ്രാഞ്ച് SI ആയിരുന്നു. അപ്പൊ ജീവൻ ജോർജിന്റെ ഇത് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ രഹസ്യമായിട്ട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഇത് രഹസ്യമായിട്ട് ഈ ജീവൻ ജോർജ് ഒരു രഹസ്യ പോലീസായിട്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ രഹസ്യ പോലീസാണ്. അപ്പൊ അദ്ദേഹം ഇത് രഹസ്യമായിട്ട് ഒഫീഷ്യൽ അല്ലാതെ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടത്തി, ജോളിയൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. അങ്ങനെയാണ് പിന്നീട് മറ്റേ ഇത് കൊടുത്ത സൈനൈഡ് കൊടുത്ത എം എസ് മാത്യു ആ സ്വർണ്ണപ്പണിക്കാരൻ പ്രജികുമാറിനെയൊക്കെ ഇദ്ദേഹം പോയി ജീവൻ ജോർജ് പോയി തൂക്കിയെടുത്തു. പ്രജികുമാർ പറഞ്ഞു ഞാൻ സൈനൈഡ് ജോളിക്ക് കൊടുത്തിട്ടുണ്ട്, അത് ഇപ്പം എം എസ് മാത്യു വഴിയാണ് സൈനൈഡ് ജോളിക്ക് കൊടുത്തതെന്നൊക്കെ പ്രജികുമാർ സമ്മതിച്ചു. അങ്ങനെയാണ് പിന്നീട് ഈ കേസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യലി അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ഒഫീഷ്യലി ആയിട്ട് അതായത് ഈ പറയുന്ന ജീവൻ ജോർജ് പറഞ്ഞത് ശരിയാണ്, സംഭവം കൊലപാതകമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കെ ജി സൈമൺ ഇതെടുത്തിട്ട് ഈ DVSP RHARIDASINTEയിൽ എടുത്ത് ഈ കേസെടുത്ത് കൊടുത്തു. പിന്നെ അദ്ദേഹം അന്വേഷിച്ചപ്പോഴും ഇത് ശരിയാണ്, ജോളി ഇവരെ എല്ലാവരെയും തട്ടിയതാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് പോയി കല്ലറ തുറക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. അറസ്റ്റും രേഖപ്പെടുത്തി. ഇത് പറഞ്ഞു പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ല, നമ്മുടെ ആ വന്ദന കേസുണ്ടല്ലോ കൊട്ടാരക്കരയിലെ വന്ദന എന്ന് പറയുന്ന ഡോക്ടറെ കൊന്ന കേസിലെ സന്ദീപ് എന്നൊരു വിചിത്രവാദം കൊണ്ടുപോയി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വന്ദനയെ വിദഗ്ധ ഒരു ആശുപത്രി കൊണ്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഇവൻ കുത്തി കുഞ്ഞിനെ കൊന്നിട്ട് ഇവൻ ഇപ്പൊ കോടതി പോയി പറഞ്ഞിരിക്കുന്നത് അവനെ വിടുതൽ ഹർജി വേണമെന്ന് വരും, കേസിൽ നിന്ന് വിടുതൽ വേണമെന്ന് പറഞ്ഞു. ഇവനെ ഹൈക്കോടതി ഇവൻ വിടുതൽ വേണമെന്ന് പറഞ്ഞു ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി ഇവനെ ആട്ടി വിട്ടു. ഇപ്പൊ ഇവം സുപ്രീം കോടതി ചെന്നിട്ട് വിടുതൽ ചോദിച്ചു. ഇപ്പൊ സുപ്രീം കോടതി ഓടിക്കോളാൻ പറഞ്ഞു. നീ ഇപ്പം പറഞ്ഞു ഞാൻ കുത്തിയതാണെങ്കിലും നേരെ പെട്ടെന്ന് നല്ലൊരു കുത്തിയതാണെങ്കിലും നല്ലൊരു ആശുപത്രി എത്തിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുമായിരുന്നു. എന്ത് വിവാദവും ഇവനെയൊന്നും ഈ അധികാലങ്ങനെ ജയിലിൽ ഇടരുതെന്ന്, ഇത് ഭയങ്കര കഷ്ടമാണ്. ആ കുഞ്ഞിന്റെ അമ്മയും അച്ഛനും എത്രത്തോളം വേദന, ആകെയുള്ള ഒരു പെൺകുട്ടി, ആകെ ഒരേ ഒരു മോള്, ആ ഒരേ ഒരു മോളെ അത് ഇവൻ ആക്രമിക്കുന്ന വീഡിയോ എല്ലാം അവർ ആ ടി വി കൂടെ കണ്ടു. അത് അവർ അത്രയും ആഗ്രഹിച്ച് വളർത്തിയ ഒരു കുഞ്ഞിനെ ഇവൻ കുത്തി കൊലപ്പെടുത്തിയിട്ട് ഇവന് ഹാലൂസിനേഷൻ അനുഭവം. എന്ത് ഹാലൂസിനേഷൻ? തൂക്കിക്കൊള്ളണം അവനെ. അവന് ഹാലൂസിനേഷൻ, അവന്റെ ഹാലൂസിനേഷൻ ഉണ്ടല്ലോ. അവനെ വക്കീൽ വഴിയുള്ള ഉപദേശമായിരിക്കും അവൻ ഇങ്ങനെ പറഞ്ഞത്. ആ വക്കീൽ വഴി ഇവ ഹൈക്കോടതിയിൽ തന്നെ പറഞ്ഞു. ഹൈക്കോടതിയിൽ പറഞ്ഞ് എനിക്ക് ഈ കേസുമായിട്ട് ബന്ധമില്ല, ഇതല്ല പറഞ്ഞു. ഹൈക്കോടതി പോയി ഇപ്പം പറഞ്ഞ് ഞാൻ കൊന്നിട്ടില്ല, ഈ ദൃശ്യങ്ങളൊക്കെ വ്യാജമാണെന്ന്. ഇത് ഇപ്പൊ പുറത്തു വന്ന ദൃശ്യങ്ങളുണ്ട്, മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അപ്പൊ ആ ദൃശ്യങ്ങളെല്ലാം വ്യാജമാണ്, ഞാൻ കൊന്നിട്ടില്ല എന്ന് ഇവൻ പറഞ്ഞു. അപ്പൊ ഹൈക്കോടതി ഇവനെ ഓടിച്ചു. അപ്പോഴാണ് ഇവൻ സുപ്രീം കോടതി ചെന്നത്. സുപ്രീം കോടതി ചെന്നിട്ട് ഇവൻ, പക്ഷേ ഇവനൊക്കെ എവിടുന്ന് പൈസ വരുന്നത് ഈ സുപ്രീം കോടതിയിലൊക്കെ പോകാൻ? അതാണ് ആലോചിക്കുന്നത്, നമ്മൾ ഇത്തരം ആൾക്കാർക്ക് ഇത് എവിടുന്നാണ് കാശ് വരുന്നത്, ആരാണ് ഇതിന് കൊടുക്കുന്നത്, ആര് കൊടുക്കുന്നത്? പ്രത്യേകിച്ച് ഒരു മാഫിയ വെളിയിലുണ്ടോ? അതാണ് ഒരു വലിയ മാഫിയ ഉണ്ടെന്ന്. ഇപ്പൊ ഇതുപോലെ ഈ ജോളി അവിടെ കിടന്ന് സൂക്ഷിക്കും. ജോളിക്ക് ഇതുവരെ ശിക്ഷ കിട്ടുന്നില്ല, ശിക്ഷ പ്രഖ്യാപിക്കുന്നില്ല. പിന്നെ ഒരു ഗുണമുണ്ട് അവള്, വേറെ കാര്യമുണ്ട് അവള് ഈ പറയുന്ന ഇപ്പൊ ഇത്രയും വർഷം ജയിലിൽ കിടന്നല്ലോ, ഏതാണ്ട് 5 കൊല്ലത്തോളം ജയിലിൽ കിടന്നു. ഇത് മറ്റേ ശിക്ഷയുടെ കൂടെ കൂട്ടും. അതെ, കൂട്ടും. ഈ അതായത് ഇനി ശിക്ഷാവിധി വരുമ്പോ ഇവർക്ക് ജീവപര്യന്തം കൊടുക്കുവാണെങ്കിൽ ജീവപര്യന്തത്തിൽ നിന്ന് ഈ ഇത്രയും വർഷം കുറയ്ക്കും. വീണ്ടും എത്ര സമയം പിന്നെ വേണമെങ്കിൽ ഒന്ന് ഒന്നര രണ്ട് വർഷം ആയിരിക്കും കിടക്കേണ്ടത്. കാരണം 8 വർഷം ഒക്കെ ആകുമ്പോഴാണ് ചെയ്യാമല്ലോ, 8 വർഷം. അപ്പൊ പിന്നെ വളരെ കുറച്ചായിരിക്കും. അല്ല ശ്യാമ, എനിക്ക് തോന്നുന്നുണ്ട് എങ്ങനെയാണ് ഒരു ആളിന് അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീക്ക് അതല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിക്ക് ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ബന്ധുക്കളെ ഇങ്ങനെ
കൊല്ലാൻ തോന്നുന്നത്. അത് എനിക്ക് തോന്നുന്നത് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചിലപ്പോൾ പ്രേമം അല്ലെങ്കിൽ സ്നേഹം, അതല്ലെങ്കിൽ മറ്റൊരാളുടെ സ്നേഹം അത് സാധിച്ചെടുക്കാൻ, അതല്ലെങ്കിൽ അധികാരം സാധിച്ചെടുക്കാൻ, അതല്ലെങ്കിൽ പണം ഒപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിൽ ഒന്ന് സ്വത്തും വേണമായിരുന്നു, പിന്നെ അതുപോലെ സ്നേഹവും വേണം. ഈ സ്നേഹവും സ്വത്തും വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പ്രവൃത്തി ഒന്നാലും ഒരു കുഞ്ഞ്, ഒരു ആ സിലിയുടെ കുഞ്ഞിയെ, സീല ഇവിടെ മടി കിടന്നാ മരിച്ചത്. ഈ ജോളിയുടെ വിഷം കൊടുത്തിട്ട് പിന്നെ മടി കിടത്തി ആശ്വസിപ്പിച്ച്. എനിക്ക് ആദ്യത്തെ മാത്രമേ കൈ വറക്കു, പിന്നീട് കൈ വറക്കില്ലെന്നാണ് തോന്നുന്നത്. അതെ അതെ, അല്ല ഇവള് 2002 ഈ പണി തുടങ്ങിയതാ. 2002 2016 ഇവള് ആൾക്കാരെ ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരുന്നു. ഒരാളെ തട്ടിയിട്ട് പിന്നെ ആ ഗ്യാപ്പില് ഇനി അടുത്ത ആളെയാണ് അടുത്ത ചെയ്യേണ്ടതെന്ന് ഇവള് പ്ലാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഇവള് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. ഇവള് ആൾക്കാരെ ഇങ്ങനെ ഓരോരുത്തരെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരുന്നു. പിന്നെ ഏറ്റവും അവസാനം ഈ അന്നേരം ഈ റോജോ കൊണ്ടുപോയി പരാതി കൊടുത്തില്ലെങ്കിൽ ഇത് പുറത്തു വരത്തില്ല. റോജോ പരാതി കൊടുക്കുകയും ഈ ഷാജു എന്ന് പറയുന്ന ആള് പിന്നെ ഷാജുവിനെ പിടിച്ച് വരട്ടി പോലീസ്. ഷാജുവിന്റെ അടുത്ത് പറഞ്ഞത് നീ കുറ്റം ഈ സംഭവം എല്ലാം അറിഞ്ഞിട്ടും നീ മിണ്ടാതിരുന്നതാണ്. ഒരു കുറ്റം അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് കുറ്റമാണ്. ഒരു കുറ്റകൃത്യം അറിഞ്ഞിട്ട് നമ്മൾ അതിനോട് മിണ്ടാതിരിക്കുക, അതിനോട് പ്രതികരിക്കാതിരിക്കുന്നത് നിയമപ്രകാരം, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റമാണ്. നമ്മൾ കൂട്ടുപ്രതിയാവും കൊലപാതകത്തിന്. എന്തായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഡിവോഴ്സ് വേണം, ഷാജുവിന് വേണം. പിന്നെ രണ്ട്, ഈ വിചാരണ നടക്കുന്നില്ല. വിചാരണ ആകപ്പാടെ ഒരു പ്രാവശ്യം നടന്നിരിക്കുന്നു. അതുമല്ല കേസിൽ മാത്രം, ഒരു കേസിൽ മാത്രം വിചാരണ നടക്കുന്നത് വലിയൊരു വിഷയം തന്നെയാണ്. ഇത് എത്ര വർഷം നീണ്ടുപോകും ഈ വിചാരണ? 10 കൊല്ലം കൂടുതൽ പോകും. വലിയ കഷ്ടം തന്നെയാണ്, വലിയ കഷ്ടമാണ്. നമ്മുടെ നിയമസംഹിതയില് എല്ലാം നമ്മൾ മരിച്ചുപോയ മനുഷ്യരോട് നീതി കാണിക്കാതിരിക്കുന്നത് വളരെ മോശം പ്രവൃത്തിയാണ്. നമ്മളെന്തായാലും ഇത് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ, എന്തായാലും കുറ്റപത്രം ഇത്രയും വേഗത്തിൽ കൊടുത്ത കേസ് എങ്ങനെ ഇത്രയും നാൾ 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്ത കേസില് എങ്ങനെയാണ് ഇത്രയും വിചാരണ നീണ്ടുപോകുന്നത്? അതാണ് നമ്മുടെ വളരെ കഷ്ടമാണ്. സംവിധാനത്തിന്റെ ഏറ്റവും വലിയൊരു തകരാറും അവിടെ തന്നെ. എന്തായാലും ഷാജുവിന് ഡിവോഴ്സ് കിട്ടട്ടെ, അല്ലെങ്കിൽ ഷാജു ജോളി പുറത്തിറങ്ങി ഷാജുവിന് വിഷം കൊടുക്കും, സൈനോട് കൊടുത്തളയും. ശരി.